കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം വാഗോണ് ടൗണിൽ തന്നെയാണ്. ഈ ടൗണിനടുത്തുള്ള ഒരു ലേക്കുണ്ട്. ആ ലേക്കിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നത്. വൈകുന്നേരമായതുകൊണ്ട് കാലാവസ്ഥയൊക്കെ തെളിഞ്ഞിരിക്കുന്നതുകൊണ്ടും വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല കാലാവസ്ഥ ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് പനിയും മറ്റു ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. എങ്കിലും വീഡിയോയ്ക്ക് പ്രശ്നമില്ലായിരുന്നു, ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ എടുത്തിട്ടൊക്കെ. അപ്പം ഇനി മുന്നോട്ട് കുറച്ച് വീഡിയോകൾ നമ്മൾ ചെയ്യണം, ചെയ്യാതെ ഒരു രക്ഷയില്ല. കാരണം കുറച്ച് ഒരു നാലഞ്ച് ദിവസത്തേക്ക് ബ്രേക്കായിപ്പോയി, പനി അത്രയും ബുദ്ധിമുട്ടിച്ച് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കാഴ്ചകളിലേക്ക് പോയി നോക്കാം. വാഗോണിലെ ഒരു ഹോട്ടലുണ്ടോ, ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻ്റ് ഇവിടെ ഇട്ടിരിക്കുന്നു കേട്ടോ. വെളിയിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്ത് പോയാൽ വാഗോൺ ലേക്ക് കാണാം കേട്ടോ. ലേക്കുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുവരാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നല്ല തേരച്ചെടികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ വാഗോണിൻ്റെ മറ്റൊരു ഭാഗമാണ് കാണുന്നത്. ഇതിലെ കുറച്ച് നമുക്ക് നടക്കാനുണ്ട്. ഞാൻ വണ്ടി എടുക്കാൻ തന്നെയാണെന്ന് വെച്ചാൽ, ഇവരുടെ കോമ്പൗണ്ടിൽ വണ്ടി കയറ്റിയാൽ സ്കൂട്ടർ കയറ്റുന്നതിന് 50 രൂപ ടിക്കറ്റാണ്. അത് വെറുതെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് തേലിച്ചെടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എസ്റ്റേറ്റിൻ്റെ കെട്ടിടങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അത് നമുക്ക് ഇവിടുന്ന് കാണത്തില്ല. ആ മുകളിലെ വണ്ടമ്പതാൽ പോകുന്ന വഴിയാണ്, അതിലേ കയറി വരുമ്പോൾ കാണാം. ലൈക്കിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. കാലാവസ്ഥ നമ്മൾ വിചാരിച്ച അത്ര ബെറ്റർ അല്ല കേട്ടോ, ഭയങ്കര മൂടലാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതാണ് വാഗമൺ ലേക്ക്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ന് എന്തിൻ്റെ ഒരു അവധിയൊക്കെയാണ് തോന്നുന്നു. അത്യാവശ്യം വാഗമണിൽ വണ്ടിയും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. അല്ല ഇടദിവസം അങ്ങനെ കൂടുതൽ ആളൊന്നും കാണുന്നതല്ലായിരുന്നു. ഇവിടെയും ഒരു ഗേറ്റൊക്കെ ഉണ്ടേ, കടന്നങ്ങ് പോകണം. ഇവിടെ ഒന്ന് ആ ലേക്കിൻ്റെ കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമാണ്. ആ ലേക്കിൻ്റെ തീരത്തോട് എത്ര റിസോർട്ടുകളായിരിക്കുന്നത് നോക്കി. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഓർ ഓഫീസൊക്കെ. 50 രൂപ ടിക്കറ്റാണ് ഒരാൾക്ക്. നമ്മൾ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അതിന് വേറെ ടിക്കറ്റാണ്. ഇവിടെയാണ് പെഡൽ ബോട്ട് സംവിധാനങ്ങളൊക്കെ. ബോട്ട് ഹൗസ് ഇതാണ് കേട്ടോ. ഇവിടുത്തെ ബോട്ടുകളൊക്കെ, പെഡൽ ബോട്ടുകൾ, കയാക്കിങ് എല്ലാം ഉണ്ടേ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ ഈ തേയില കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി നനയ്ക്കാനൊക്കെ ആയിട്ട് വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് വന്നൊരു സംവിധാനമായിരുന്നു. അതിപ്പോൾ ടൂറിസമൊക്കെ വികസിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തു. കൊട്ടവഞ്ചി കയാക്കിങ്, ആ ഈ ബോട്ടിൻ്റെ ഒക്കെ അടിവശം വേണം കണ്ടു. ഇതാണ് ഇതിൻ്റെ അടിവശം, വാഗമൺ ദ ലേക്ക് ബോട്ടിംഗ്. ഇവിടെ തടി കൊണ്ടുണ്ടാക്കിയൊരു പാലം, തടിപ്പാലം, തടി ഇരുമ്പും എല്ലാം കൂടെ ചേർത്താണ് കേട്ടോ. ഇവിടുന്ന് ചെറിയ സിപ്പ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നേ, ഇപ്പോൾ അത് പ്രവർത്തനം അല്ലാന്ന് തോന്നുന്നു. അക്കരയ്ക്കാണ് ആ സിപ്പ് ലൈൻ പോകുന്നത്. ഈ പാലം കാണാനാണ് വളരെ മനോഹരം കേട്ടോ. നമുക്ക് ഈ പാലത്തെ കൂടെ കയറി അക്കരയ്ക്ക് ഒന്ന് പോയി നോക്കാം.
അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് അധികം ആളില്ല കേട്ടോ. ബോട്ടിംഗ് നമുക്ക് ഈ മരച്ചില്ലകൾക്കിടയിൽ കൂടെ ഈ ലേക്കിനെ ഒന്ന് കണ്ടാലോ. ഇവിടെ പഴയൊരു കെട്ടിടം നമുക്ക് കാണാം. ഇത് ഈ എസ്റ്റേറ്റിൻ്റെ വകയിലുള്ളതാണ് കേട്ടോ, പക്ഷേ ഇതിന് നിർമ്മാണം കണ്ടോ, ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. പണ്ടെങ്ങനെ നിർമ്മിച്ചോ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ടത്. ലേക്ക് വളരെ ശാന്തമായിരിക്കുന്നു. ഇതിൽ നിറച്ചിങ്ങനെ ബോട്ടുകളൊക്കെ ഓടിക്കളിക്കുകയാണ്, കാണാൻ വളരെ ഒരു ഭംഗിയുള്ള കാഴ്ചയായിരിക്കും. ഇപ്പോൾ ഇച്ചിരി പ്രകാശമൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നു. ഇവിടെ കുറച്ച് പേരമരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. മുകളിലുള്ളത് ഒരു കെട്ടിടം കാണാം, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, നമുക്കിവിടം വരെയൊക്കെ ഉള്ളൂ. പണ്ടിവിടെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ സംഭവങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഇതൊന്നും പ്രവർത്തനമല്ലേ. ഇതാരേ വാഗോണ് ലേക്കിലെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? എനിക്കിപ്പോൾ തോന്നുന്നു പണ്ട് വന്നതിൽ ഇച്ചിരി കൂടെ നല്ലൊരു വൃത്തിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കാണാനൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. വന്നപ്പോൾ ഇച്ചിരി നല്ല മഴക്കാരൊക്കെ ആയിരുന്നു, ഇപ്പോൾ അധികം മഴക്കാരൊന്നുമില്ല, കാഴ്ചക്കാരൊക്കെ കുറവാന്നേ ഉള്ളൂ. എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതൊരു ചെമ്പാവ് നിൽക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ അങ്ങ് തിരിച്ചു പോകട്ടോ. അക്കരയെല്ലാം തേയിലത്തോട്ടമാണ്, പക്ഷേ അത് അത്ര പുഷ്ടിയല്ലാത്തൊരു തേയിലത്തോട്ടം. കുറേ ബോട്ടുകൾ ഇതിലിങ്ങനെ ഒഴുകി നടക്കുവാണെങ്കിൽ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ രണ്ടോ മൂന്നോ ബോട്ടൊക്കെ പോകുന്നത്, ഒരു ബോട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതിലെ നമുക്ക് മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു പാർക്കിങ്ങും പിന്നെ ഒരു പഴയ ട്രാക്ടറൊക്കെ ആ ഷെഡിലിരിക്കുന്നതാണ്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ട്രാക്ടറിൻ്റെ എഞ്ചിനാണ്. ഇതാണ് ആ ട്രാക്ടറിൻ്റെ എഞ്ചിൻ. ഇതൊരുപാട് വർഷം സേവനം അനുഷ്ഠിച്ചിട്ട് റസ്റ്റ് ഇരിക്കുന്നതാണ്. ഈ വഴിക്കുള്ള നടത്തം ഒരു നല്ല രസമുണ്ടല്ലേ. ഇവിടുന്ന് നമുക്ക് ആ ലേക്കിനെയൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഇതിങ്ങനെ കുറേ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങ് കാണുന്ന ആ ഒരു മുട്ടക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പഴയ ബംഗ്ലാവൊക്കെ ഉണ്ടേ. അങ്ങോട്ടുള്ള വഴിയാണോ ഇത്? ഇപ്പം നമുക്ക് ആ മലയുടെ മുകളിലിരിക്കുന്ന ആ ബംഗ്ലാവ് കുറച്ചുകൂടി അടുത്തായിട്ട് കാണാവേ. ഈ ലേക്ക് ഇവര് കുറച്ചുകൂടെ ഇവിടെ വികസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ മാറ്റി അതിന് വലിപ്പം കൂട്ടിക്കൊണ്ടിരിക്കുക. അക്കരെയൊക്കെ പഴയ പഴയ വീടുകളൊക്കെ ഇരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. നമ്മൾ ഇവിടുന്ന് തിരിച്ച് നടക്കുമ്പോൾ അങ്ങ് ദൂരെ വാഗമണിലെ പള്ളിയൊക്കെ കാണാം. ആ കാണുന്ന വാഗമണിലെ പള്ളിയാണ്, നമുക്ക് കാണാൻ പറ്റുമോ നോക്കണം കേട്ടോ. ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ട്, മഴ പെയ്യോ എന്ന് അറിയത്തില്ല. നമുക്ക് വാഹനങ്ങളൊക്കെ കൊണ്ടൊന്ന് ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. ദൈവത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് കൂടിയാണ്. ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. ഏയ് വന്നേ, ചോദിക്കട്ടെ എവിടെ പോവാ.
വാന്നേ പിണങ്ങി പോവാന്ന് ഇവിടെ വാടി ഓടിപ്പോയി ആ അവിടെ പോയി നിൽക്കുവാണ് ഇവിടെ പണ്ടൊരു തേയില ഫാക്ടറി ഉണ്ടായിരുന്നേ അതാണ് ആ കാണുന്നത് കേട്ടോ അതല്ല ഇപ്പോൾ പൊളിച്ചു പണിയോ എന്തൊക്കെയോ പരിപാടികൾ നടക്കുവാണ് അങ്ങോട്ട് നമുക്ക് അങ്ങനെ പ്രവേശനമില്ല നമുക്ക് ഇവിടം വരെയൊക്കെ പ്രവേശനമുള്ളൂ ഒരു കാലത്തൊക്കെ ഭയങ്കര പ്രൗഢിയിൽ നിന്ന കെട്ടിടങ്ങളാണ് അതൊക്കെ ഇതിപ്പോൾ ഈ ഒരു പരിപാടി നമ്മൾ കാണുന്നത് പക്ഷേ നന്നാക്കുവാൻ തോന്നുന്നു കേട്ടോ ഭംഗിയുന്നുണ്ടോ അവിടെ അവിടെ ഒരു ലൈൻസൊക്കെ നമുക്ക് കാണാം അതുകൊണ്ട് അവിടെയൊക്കെ ആൾക്കാർ താമസമുണ്ട് ഇവിടോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഒരു കെട്ടിടം പൊളിഞ്ഞു കിടക്കുന്നതിൻ്റെ മേക്കൂര ഇല്ല കേട്ടോ കംപ്ലീറ്റ് പോയി അതിനോട് ചേർന്ന് കുറേ വാഴയൊക്കെ കാണാവേ പഴയകാല നിർമ്മിതികളാണ് ഇനി നമുക്ക് നല്ല ലൈക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല പുറത്തേക്ക് പോകട്ടോ വാഗമണ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഈ ലൈക്കിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകുന്നത് നല്ലതാണ് വാഗമണ് ടൗണിൽ തന്നെയാണ് ഒരുപാട് ദൂരെയൊന്നുമല്ല കയറി വന്ന് നമുക്ക് പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒട്ടവഞ്ചിയൊക്കെ ആസ്വദിക്കാവുന്നതാണേ